മലയാള സിനിമാ മേഖലയിൽ ലഹരി വ്യാപകമാണെന്നും ഉപയോഗിക്കുന്നവരുടെ പട്ടികയുണ്ടെന്നും ചലച്ചിത്ര നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നു. നടൻ ടിനി ടോമും സിനിമാ രംഗത്തെ ലഹരി ഉപയോഗത്തിന്റെ തോത് വ്യക്തമാക്കുന്ന പരാമർശവുമായി എത്തി. വിഷയം ചൂടുപിടിച്ച പശ്ചാത്തലത്തിലാണ് സംസ്ഥാന എക്സൈസ് പ്രാഥമിക പരിശോധനകൾ തുടങ്ങിയത്. ആദ്യഘട്ടമെന്ന നിലയിൽ എക്സൈസിലെ ഇന്റലിജൻസ് വിഭാഗം ഇത് സംബന്ധിച്ച രഹസ്യ വിവരശേഖരണം നടത്തുകയാണ്. അതാത് യൂണിറ്റ് പരിധിയിൽ നടക്കുന്ന സിനിമാ ചിത്രീകരണ ലൊക്കേഷനുകൾ ഏതൊക്കെ, അവിടെയൊക്കെ വന്നുപോകുന്നവരാര് എന്നീ വിശദാംശങ്ങൾ സമാഹരിക്കുന്നുണ്ട്. കൂടാതെ ഇവിടങ്ങളിൽ ലഹരി എത്താനുള്ള സാധ്യതയടക്കം പരിശോധിക്കുന്നു. സിനിമാ മേഖലയിൽ നിന്നും ലഹരി ഉപയോഗിക്കുന്നവരുടെ പട്ടികയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് എക്സൈസ് പറയുന്നത്. വിവരങ്ങൾ നൽകാൻ സന്നദ്ധരായ ചില നടന്മാരിൽ നിന്നടക്കം നേരിട്ട് കാര്യങ്ങൾ കേൾക്കാനും എക്സൈസ് തീരുമാനിച്ചു. ഇതിനൊക്കെ ശേഷം കൃത്യമായ തെളിവുകൾ കിട്ടിയാൽ വ്യക്തമായ ആസൂത്രണത്തോടെ സെറ്റുകളിലെത്തി പരിശോധന നടത്താനാണ് നീക്കം. ലഹരി വസ്തുക്കളോടുകൂടി ആളുകളെ പിടിച്ചാൽ മാത്രമേ കേസ് നിൽക്കുകയുള്ളൂ. പരിശോധനയിൽ കാര്യമായൊന്നും കണ്ടെത്താനായില്ലെങ്കിൽ നടപടികൾ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ കരുതലോടെ വിഷയത്തെ സമീപിക്കാനാണ് എക്സൈസ് നിർദ്ദേശം. സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ചിലരെ വിശ്വാസത്തിലെടുത്ത് അവരെ ഇൻഫോർമറാക്കി വിവരങ്ങൾ തേടി മുന്നോട്ട് നീങ്ങാനാണ് ധാരണ. യശാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.